നമസ്കാരം. ഗ്രഹവൈദ്യത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണ് പറയാറ്. മുഖത്തുണ്ടാകുന്ന ചെറിയ പാടുകൾ പോലും നമ്മളെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ചെറിയ ചെറിയ കുത്തുകുത്തു പാടുകൾ, കറുത്ത പാടുകൾ, കണ്ണിനടിഭാഗത്ത് കാണുന്ന കറുത്ത പാടുകൾ, ഈ കഴുത്തിൽ കാണുന്ന കറുത്ത പാടുകൾ, ഇവയ്ക്കൊക്കെ വേണ്ടി നമ്മൾ ധാരാളം പണം മുടക്കി വില കൂടിയ ഫേഷ്യൽ ക്രീമുകളൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു. എന്നാൽ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാവുന്ന ഒരു ഫേഷ്യൽ ക്രീം എങ്ങനെ നമുക്കത് തയ്യാറാക്കാം എന്ന് കണ്ടു നോക്കാം. ഈ ഫേസ് ക്രീം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: പപ്പായ, ഇതിൻ്റെ പേര് ആലം, ഇത് ബാർബർ ഷോപ്പുകളിൽ ഷേവ് ചെയ്തതിന് ശേഷം അലർജി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തേൽക്കുന്ന സാധനമാണ്. ഇത് ഉൾട്ടാണി മുട്ടി, നമുക്ക് ആവശ്യം രണ്ട് തക്കാളിയാണ്, ടൊമാറ്റോ. ഇത് അലോവേര, കറ്റാർവാഴ, പോള. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഫേസ് ക്രീമിന് ആവശ്യം. 5 ദിവസത്തേക്കുള്ള ഒരു ഫേഷ്യൽ ക്രീമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. 2 ടീസ്പൂൺ പപ്പായയുടെ പൾപ്പാണ് വേണ്ടത്. അത് വെള്ളം ചേർക്കാതെ എടുക്കണം. പിന്നെ മുട്ടാണി മുട്ടി, അത് 2 ടീസ്പൂണാണ് വേണ്ടത്. ഇത് ആലമാണ്, ആലത്തിൻ്റെ ഒരു കുഞ്ഞു പീസ് 1/2 ടീസ്പൂണാണ് നമുക്കിതിന് വേണ്ടി വേണ്ടത്. ടൊമാറ്റോ, അത് വെള്ളം ചേർക്കാതെ ജ്യൂസ് ആക്കണം. അലോവേര, 1 അലോവേരയാണ്, 1 പോള അലോവേരയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ പൾപ്പാണ്, അതിൻ്റെ ഈ രണ്ട് ഭാഗത്തെയും കളഞ്ഞതിന് ശേഷമുള്ള സാധനമാണ് നമുക്ക് വേണ്ടത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഫേഷ്യൽ ക്രീം തയ്യാറാക്കുന്നത്. 1/2 ടീസ്പൂണാണ് നമുക്കിതിന് വേണ്ടത്. അതും നമ്മൾ ഈ അരകല്ലിനകത്തേക്ക് ചേർക്കുന്നു. ഇത് ഇതിലേക്ക് ഒഴിക്കുന്നു. ഇത് ടൊമാറ്റോ, പപ്പായ, മുൾട്ടാണി മുട്ടി 2 ടീസ്പൂൺ, ഇനി ഇതിനെ നമ്മൾ മിക്സ് ചെയ്ത് ഫേഷ്യൽ ക്രീമാക്കി മാറ്റുകയാണ്. തയ്യാറാക്കിയ ഫേഷ്യൽ ക്രീമാണ്, നന്നായി അരച്ചെടുത്തതാണ്, പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മുഖത്ത് നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക. കണ്ണിൻ്റെ അടിഭാഗത്തുള്ളിടത്തും കഴുത്തും ഉള്ള ഭാഗങ്ങളിലുമെല്ലാം നിങ്ങളിത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1/2 മണിക്കൂർ കഴിയുമ്പോൾ അത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. വില കൂടിയ ഫേഷ്യൽ ക്രീമുകൾ ഉപയോഗിച്ച് പരാജയപ്പെട്ടവർക്ക് നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല മെഡിസിനാണ് ഇത്. നിങ്ങൾ ഉപയോഗിക്കുക, നല്ല സൗന്ദര്യമുള്ളവരായി മാറുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. ശുഭദിനം. നമസ്കാരം.